ഇരിഞ്ഞാലക്കുട ആർ ഡി ഒ ഓഫീസിലെയും ട്രഷറിയിലെയും വസ്തുവകകൾ കോടതി ഉത്തരവ് പ്രകാരം ജപ്തി ചെയ്തു. ഇരിഞ്ഞാലക്കുട പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് രണ്ട് ഓഫീസുകളിലെയും കമ്പ്യൂട്ടറുകളും ഫർണിച്ചറും ജപ്തി ചെയ്തത്. 2010 ചാലക്കുടി നഗരസഭ മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരം നൽകാത്തതിനെ തുടർന്നാണ് ജപ്തി നടപടി. ചാലക്കുടി വെള്ളാനിക്കാരൻ ഗിലി, സണ്ണി എന്നിവരുടെ ഭൂമി ഏറ്റെടുത്തെങ്കിലും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായില്ല. തുടർന്ന് അഡ്വക്കേറ്റ് സി പി വിൽസൺ മുഖേന ഹർജിക്കാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ചാലക്കുടി നഗരസഭ ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചെങ്കിലും കോടതി കേസ് തള്ളിയിരുന്നു. പലിശ അടക്കം 29 കോടിയോളം രൂപയാണ് നഷ്ടപരിഹാരം നൽകാനുള്ളതെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ വിൽസൺ പറഞ്ഞു. അത് ഡിസ്മിസ് ചെയ്തു. പിന്നീട് സുപ്രീംകോടതിയിലും പോയി, സുപ്രീംകോടതിയിലും തള്ളി. അത് ഫൈനലായി. രണ്ട് കേസുകളിൽ ഇനി 29 കോടിയോളം രൂപ പലിശ ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. അതിന് പല തവണ നടപടിയായി ജപ്തി ചെയ്തു, ഇതുവരെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം 100,000 രൂപയോളം ഇൻട്രസ്റ്റ് രംഗത്തിൽ മാത്രം കക്ഷികൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് വലിയൊരു നഷ്ടമാണ് നഗരസഭയ്ക്കും പബ്ലിക്കിനും വരുന്നത്. അപ്പോൾ എത്രയും വേഗം ഈ പൈസ കൊടുത്ത് തീർക്കണം. കൊടുക്കാതിരിക്കാൻ ഒരു നിർവാഹമല്ല, നീണ്ടു പോകുന്നു.